ചെക്ക് നിർമ്മാതാക്കളായ സ്കോഡ മാർച്ച് മാസത്തോടെ ഇന്ത്യയിൽ തങ്ങളുടെ ഏറ്റവും പുതിയ മോഡലായ സ്ലാവിയ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇതിനോടകം തന്നെ ഏതാനും ഷോറൂമുകളിൽ മോഡൽ പ്രദർശനത്തിന് ലഭ്യമായി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വാഹനം സംബന്ധിച്ചുള്ള ഏതാനും പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ ചെക്ക് ബ്രാൻഡ് വരാനിരിക്കുന്ന സെഡാന്റെ ടെസ്റ്റ് ഡ്രൈവ് ആരംഭിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഷോറൂം തലത്തിൽ സ്ലാവിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ശക്തമാണെന്നും കമ്പനി വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഈ വാഹനത്തിന്റെ ആഗോള അവതരണം സ്കോഡ ഇന്ത്യയിൽ നടത്തിയത്. മാർച്ച് മാസം തന്നെ വാഹനത്തിന്റെ ഡെലിവറി ആരംഭിക്കാനും കമ്പനി പദ്ധതിയിട്ടിട്ടുണ്ട്. ഇന്ത്യ ടു സ്ട്രാറ്റജിക്ക് കീഴിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ചെക്ക് ബ്രാൻഡിന്റെ രണ്ടാമത്തെ മോഡൽ കൂടിയാണിത്. ആക്റ്റീവ്, അംബീഷൻ, സ്റ്റൈൽ എന്നീ മൂന്ന് വേരിയന്റുകളിലായിരിക്കും സ്ലാവിയ നിരത്തുകളിൽ എത്തുക. അതേസമയം ഈ വാഹനത്തിന്റെ ഔദ്യോഗിക ബുക്കിംഗും ഇതിനോടകം തന്നെ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. ഉൽപാദനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂനെയിലെ സ്കോഡയുടെ അത്യാധുനിക നിർമ്മാണ കേന്ദ്രത്തിലാണ് സ്ലാവിയ നിർമ്മിക്കുന്നത്. ചെക്ക് ബ്രാൻഡ് ഇതിനകം തന്നെ രാജ്യത്ത് സെഡാന്റെ ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. റാപ്പിഡിന് പകരക്കാരനായിട്ടാണ് സ്ലാവിയ എത്തുന്നതെങ്കിലും സ്ലാവിയയ്ക്ക് റാപ്പിഡിനേക്കാൾ വലിപ്പമുണ്ട്. കൂടാതെ അതിന്റെ സെഗ്മെന്റിലെ ഏറ്റവും നീളമേറിയ വീൽ ബേസ് വാഹനത്തിന് ഉണ്ടായിരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. കുശാക്കിന് അടിവരയിടുന്ന അതേ പ്ലാറ്റ്ഫോമിലാണ് ഈ മോഡലും ഒരുങ്ങുന്നത്. കൂപ്പേ ഡിസൈനിൽ ഒരുങ്ങിയിട്ടുള്ളതാണ് ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയറിനെ ആകർഷകമാക്കുന്നത്. സ്കോഡയുടെ സിഗ്നേച്ചർ ബട്ടർഫ്ലൈ ഗ്രിൽ, എൽ ഷേപ്പ് എൽ ഇ ഡി ഡിആറുകൾ നൽകിയിട്ടുള്ള ഹെഡ്ലാമ്പ്, ക്ലാഡിങ്ങോടുകൂടി നൽകിയിട്ടുള്ള ഫോഗ് ലാമ്പ്, ഷാർപ്പ് എഡ്ജുകൾ നൽകിയിട്ടുള്ള ബമ്പർ, ബോണറ്റിൽ നൽകിയിട്ടുള്ള ലൈനുകളും സ്കോഡയുടെ ലോഗോയുമാണ് സ്ലാവിയയുടെ മുൻവശത്തെ മനോഹരമാക്കുന്നത്. 16-inch അലോയ് വീലും എൽ ഇ ഡി ടെയിൽ ലാമ്പും വാഹനത്തിന്റെ മറ്റ് ഹൈലൈറ്റുകളാണ്. ബ്ലാക്ക് നിറത്തിനൊപ്പം ആക്സെന്റുകളായി നൽകി അലങ്കരിച്ചിട്ടുള്ള ഡാഷ്ബോർഡ്, 10-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, ഫുൾ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, വയർലെസ് ചാർജർ, ക്രൂയിസ് കൺട്രോൾ, റെയിൻ സെൻസറിംഗ്, വൈപ്പറുകൾ, ക്ലൈമറ്റ് കൺട്രോൾ, റിയർ എ സി വെന്റുകൾ, കീലെസ് എൻട്രി എന്നിവയാണ് ഇന്റീരിയറിലെ മറ്റ് സവിശേഷതകൾ. വരാനിരിക്കുന്ന സ്കോഡ സ്ലാവിയയും അടുത്തിടെ പുറത്തിറക്കിയ കുശാക്കും ഒരേ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഒരേ എഞ്ചിൻ ഓപ്ഷനുകളും ഉപയോഗിക്കുന്നതും തുടരും. 130 BHP കരുത്തും 178 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1 L TSI പെട്രോൾ എഞ്ചിനും 148 BHP കരുത്തും 250 NM പീക്ക് ടോർക്കും നൽകുന്ന കൂടുതൽ ശക്തമായ 1.5 L TSI പെട്രോളും എഞ്ചിനുമായിട്ടാകും വാഹനം വിപണിയിൽ എത്തുക. 2 engine ഓപ്ഷനുകൾക്കും 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ലഭിക്കുമ്പോൾ കൂടുതൽ ശക്തമായ 1.5 L എഞ്ചിന് 7-speed DSG ട്രാൻസ്മിഷൻ ഓപ്ഷനായി ലഭിക്കും. അതേസമയം 1 L പതിപ്പിന് 6-speed ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും കമ്പനി വാഗ്ദാനം ചെയ്യും. വിപണിയിലെത്തുമ്പോൾ ഹോണ്ട സിറ്റി, ഹുണ്ടായ് വെർണ, മാരുതി സുസുക്കി സിയാസ്, ഫോക്സ് വാഗൺ വെൻഡോ എന്നിവരാകും മോഡലിന്റെ എതിരാളികൾ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. We'll be right back.